വിഷമിക്കണ്ട ട്ടോ, ചേച്ചിയമ്മ ഇപ്പൊ വരാം. ആ ഇതാ വന്നു. എനിക്ക് സാറിന്റെ വീട്ടിലൊന്ന് പോണം, അത്യാവശ്യം. ഈ വേഷത്തിലോ ഇപ്പൊ പോകാൻ പറ്റില്ല. പോണം, പറ്റില്ലെങ്കിൽ ഋഷി തന്നെ ഈ വേഷം ഇട്ടങ്ങ് പരസ്യം എടുത്തോ. വേണ്ട, അഴിക്കണ്ട, എന്നാ പിന്നെ വേഗം പോയിട്ടോ. താങ്ക് യു. അയ്യോ, എന്നെ അടിച്ചു പറിച്ചു കളഞ്ഞു. ഇത്രയും ദേഷ്യത്തിന് മാഷെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. എത്ര നേരാന്ന് വെച്ചാ ഒരാണ് പിടിച്ചു നിക്ക, ആരായി തല്ലി പോകും. എനിക്ക് നിങ്ങളെ മൂന്നാളെയും വേണ്ട, എല്ലാം അച്ഛന്റെ കൂടെ പോയിക്കോ. ചേച്ചി അങ്ങനെയൊന്നും പറയണ്ട, സാറിന് എനിക്കറിയാം തല്ലില്ല. സാറിന് ഏറ്റവും വില പിടിച്ച എന്തോ സമ്മാനം കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ തല്ല് വാങ്ങിട്ടാ സമ്മാനം കൊടുക്കുന്നത്? ഞാൻ ആ സമ്മാനം കൊടുത്തോണ്ടിരിക്കില്ലേ. ദൈവമേ, അതെന്ത് സമ്മാനം? ഒന്നും പറയണ്ട, ഇവിടുത്തെ ബഹളം കേട്ട് പിള്ളേരാകെ പേടിച്ചിരിക്കുക. ഇന്ദുവിന് ഇവരെയും കൂട്ടി പുറത്തേക്കൊന്ന് പോയിട്ട് വന്നു, എനിക്കൊന്ന് കിടക്കണം. ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, സാറ് വരുന്നത് വരെ ഇവരുടെ കൂടെ കളിക്കാൻ പോവാം. ബോളൊക്കെ എടുത്തോ. നിന്റെ ചേച്ചിമാരുടെയും ചേട്ടന്റെയും കൂടെ അമ്മച്ച ഇതേവരെ ഇതുപോലൊന്നും കളിച്ചിട്ടില്ല. ആ മാലാഖ്യ തന്നെയാണ് നിന്റെ അച്ഛനെ കിട്ടേണ്ടിയിരുന്നത്. അമ്മച്ച സമ്മതം തന്നില്ലേ, പുറത്തു പോയി ഞങ്ങൾ ചേച്ചിയമ്മക്ക് ഒരു ഐസ്ക്രീം വാങ്ങി തരട്ടെ. നിങ്ങൾ ഐസ്ക്രീം വാങ്ങി തരാമോ? അപ്പൊ പണം ആര് കൊടുക്കും? ചേച്ചിയമ്മ. ആ വയലിൻ സസ്റ്റെയിൻ ഉണ്ടല്ലോ, കുറച്ചുകൂടെ വേണം. എങ്ങോട്ടാ എങ്ങോട്ടാ? എനിക്ക് പാട്ട് പാടുന്ന മാധവ് സാറിനെ ഒന്ന് കാണണം, അർജന്റ്. ഇപ്പൊ അകത്തേക്ക് പോയ സാറിന്റെ പാട്ട് ബ്രേക്ക് ആവും. അകത്തോട്ട് പോയില്ലേ സാറിന്റെ ജീവിതം ബ്രേക്ക് ആവും. കർത്താവ്, ഇത്രയും വലിയ വാതലോ? അന്തമാൻ കാ കസം, അബൂട്ടി കാ കസം, തുറക്കൂ സിസേ. ഞാൻ കണ്ടക്ടർ. വേഗം ഒരു ടിക്കറ്റ് താ, എനിക്ക് മാധവ സാറിനെ ഒന്ന് കാണണം. ഇതുപോലെ ഞാൻ മ്യൂസിക് കണ്ടക്ടറാടോ? അതിനും ഉണ്ടോ കണ്ടക്ടർ? അപ്പൊ ഡ്രൈവറോ? നമ്മളും ഒരു ഡ്രൈവറാണേ. എനിക്ക് മാധവ സാറിനെ ഒന്ന് കണ്ടേ പറ്റൂ. ആരാത്? ഞാൻ പാട്ട് പാടുന്ന സാറിന്റെ പാടാത്ത ഡ്രൈവറാ. എങ്ങനെയെങ്കിലും മൂടുണ്ടാക്കി പാടാൻ വരുമ്പോഴാ ഓരോരുത്തന്റെ. ആ റെഡി, എന്താടാ സാറേ? പാടണ്ട, പറഞ്ഞാ മതി. എന്നാ പിന്നെ കുറച്ച് താളവും കൂടി ഇങ്ങോട്ടെ. ഇനി വൃത്തിയായിട്ട് പാട്. എന്താ കാര്യം? സൈലൻസ്. ചേച്ചിയും കിങ്ങിണി മോളെയും കൊണ്ട് ഞാൻ പുറത്തു പോയി. ബസ് സ്റ്റാൻഡിലൂടെ നിർത്താൻ പറയേണ്ടി ഇറങ്ങി ഒരു ഓട്ടം, പിന്നെ വന്നില്ല. കുട്ടികളൊക്കെ എവിടെ? അവരെ ചേച്ചിയമ്മയുടെ കൂടെ പുറത്തു പോയി. അവര് പോയ കാര്യം എനിക്ക് അറിഞ്ഞൂടാ സാർ. ഹലോ, ആ ഞാൻ മധുവ. അല്ല, ചന്ദ്രമതി അവിടെ വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇല്ല അല്ലേ? ഓക്കെ, താങ്ക് യു. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ഇവളിത് എങ്ങോട്ടേക്കാ പോയത്? ഇനി എന്നോട് പറയാതെ അണ്ണന്മാരെ കാണാൻ പോയതാണോ? അതോ എനിക്കിട്ട് രണ്ടെണ്ണം തരാൻ വേണ്ടി ആളെ വിളിക്കാൻ പോയതാണോ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. ചന്ദ്രമതി, ചേച്ചി എത്തിന്നതോണത്? സാറ് വിളിക്കണം. അതെങ്ങനെ? ഞാൻ ഗേറ്റ് തുറക്കാതെ ഈ മേടം എങ്ങനെ അകത്ത് വരും? ഈ മേടം ചിലപ്പോ മതില് ചാടിയും വരും. ഇതുപോലൊരു ലൂസ് മേടത്തിന് ഞാൻ എന്റെ സർവീസിൽ ഇതേവരെ കണ്ടിട്ടില്ല. സാറ് ഇതെങ്ങനെ സഹിക്കണോ എന്തോ. നിങ്ങൾ വിളിക്കുന്ന ആൾ തൽക്കാലം ഒരു കോളും സ്വീകരിക്കുന്നതല്ല. ഒരു കോളും സ്വീകരിക്കുന്നില്ല, പിന്നെ എന്തിനാണ് ഈ കോപ്പും വെച്ചോണ്ടിരിക്കുന്നത്? അവളുടെ ഡ്രസ്സൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ
പ്രിയപ്പെട്ട മാഷേ, ഇതെന്തത്? ലവ് ലെറ്ററോ? മാഷിനും മക്കൾക്കും വിലയേറിയ ഒരു സമ്മാനം തന്ന് എന്നെ മാഷിൽ നിന്നും പറിച്ചെടുത്ത് എങ്ങനെയെങ്കിലും മാഷ് രക്ഷിക്കണമെന്ന് കുറെ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എന്നെ സാധിച്ചത്. കാദംബരി ശിവപാർവതിയെ മാഷ് ഏൽപ്പിച്ച് കിങ്ങിണി മോളെ എടുത്ത് ഞാൻ ഇവിടുന്ന് പോവാ. എന്റെ പുറകെ വരരുത്. വന്നാ സത്യമായിട്ട് ഞാൻ ഉണ്ടാവൂല. വരാതിരുന്ന മാഷിന്റെ എല്ലാ ഐശ്വര്യങ്ങളും കണ്ടോണ്ട് എവിടെയെങ്കിലും ഞാൻ ജീവനോടുണ്ടാവും. മാഷിന് ഒരു തരത്തിലും യോജിച്ച ഭാര്യയല്ല ഞാൻ. ഞാൻ കാരണം മാഷ് എന്ന് നാറിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞ നമ്മുടേതൊരു അബദ്ധ കല്യാണമല്ലേ? എന്നെ മറന്നേക്ക് മാഷെ. എന്നിട്ട് മാഷിന് ഞാൻ തന്ന സമ്മാനത്തെ സ്വന്തമായിട്ട് സ്വീകരിച്ച് മക്കളോടൊപ്പം സുഖമായിട്ട് ജീവിക്കേ. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, എന്റെ ഒളിച്ചോട്ടത്തിൽ മാഷിന് ഒരു പങ്കുമില്ലാന്ന് എല്ലാ ടി വിക്കാരെയും പത്രക്കാരെയും വിളിച്ചു പറഞ്ഞിട്ടാ ഞാൻ പോണത്. അതുകൊണ്ട് അവരാരും മാഷെ ഉപദ്രവിക്കില്ല കേട്ടോ, പേടിക്കണ്ട. എന്താണ് സാർ ഇങ്ങനെയൊക്കെ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ചേച്ചി പറഞ്ഞപ്പോ കുട്ടികളെയും കൊണ്ട്. ചേച്ചി അങ്ങനെ പലതും പറയും. നീ വലിയ മോഡലല്ലേ, പല മോഡലും കാണിച്ച് അവളെ ബോധം കെടുത്താൻ നിനക്കറിയാം. ചേച്ചി അമ്മ അന്ന് കുട്ടികളെ കൊണ്ട് വിളിപ്പിച്ചപ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മതി, ഈ വീടിനകത്തുള്ള നിന്റെ മോഡലിംഗ് ഒക്കെ ഇതോടെ മതി. പുറത്തുപോ. ഓ എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് വേണോടി നിനക്ക് മനം പോലെ മംഗല്യം ആഘോഷിക്കാൻ? നിനക്ക് എന്റെ ഭാര്യയാവണമല്ലേ, അതിന് അവളെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ലേ? അയ്യോ സാർ, വാടികൂട്ട്. മാഡം ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ കാര്യം എന്താണെന്ന് പിടിയിട്ടില്ലായിരുന്നു, ഇപ്പൊ മനസ്സിലായി. ഈ പെൺകുട്ടിക്കാരനാണോ സാർ മാഡം നാട് വിട്ടത്? കടന്നു പോകുന്നുണ്ടോ? അതോ ഞാൻ പിടിച്ച് പുറത്താക്കണോ? ആൾക്കാരുടെ മുന്നിൽ വെച്ച് പ്ലീസ്. ലൂക്കോസേ, മേലിൽ ഈ പടി കയറി പോരുത്. ഇനി ഇവിടെ ആർക്കും നിന്നെ കാണണ്ട. ലൂക്കോസേ, ഇവളുടെ വണ്ടി എടുത്ത് പുറത്തു കടടാ. സാർ ആക്ച്വലി എന്താ സാർ സംഭവിച്ചത്? ഓടോ സാർ, ഈ കലാകാരന്മാരുടെ കുടുംബജീവിതം.